أبي سموجي هذا كوند سامستة كذا جام إيه تلنا مايو ده أجيءنا يا كاير ترشي شيخو الجامية شيخونا أستاذ هذا بروفيسور كي آلي كوت مسليار سادس أبي سموجي شيء يمنو ساده رام تشني كوندو السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين كيرل مسلم قلتا نشيه جنيدا بغمانا فتا سيد حيدر علي شهاب تنب سمسة كيرل جمعية للميدا دشن بغمانا فتا عمر بطول أستاذ محمد مسلم سمسة إلى نيداكل مشاور أنغنغل مهمنا بطة كنيالي كودي ساهي متو عمراكال ولماكال ساداتوكال إيه وتشيرل ورسالي هاي عمل أي الله قبول شيء عمر مسلمين كلا سمعت شرط طالم يأتيهم بريطانيا مايا وركاية جتة سمعت أدين ذا وقتة ذا آلغلة منسلاكي كود كندينو ويندي ماترا ملا ديني داروتين ذا مارغة تلون داكنا إي برشنغل هذا تاديان ويلدي كوديانا نام يوداي بتجر ديتو مسلمينغلوم مسلمينغلا للا تا آلغلو منورولم مدم منور باشغل إي وليا راجت ور كود إي كان آلغل كوكبارا وانام ينادان برين ഇതു മുൻപും ബ്രിട്ടീഷുകാർ കാണിച്ചിട്ടുള്ള തന്ത്രമായിരുന്നു അതിനെ നേരിടാൻ മുസ്ലിംകൾ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഡിവൈഡ് ആൻഡ് റൂൾ ഫരീഖ് തസൂദ് എന്ന് പറയുന്ന ഈ തത്വം വിഭജിച്ച് ഭരിക്കാൻ വേണ്ടിയാണ് ഹിന്ദുക്കൾ കുറേയുണ്ട് അപ്പോ ഇവരും മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭരിക്കാൻ കഴിയുമെന്ന ആലോചനയാണ് പക്ഷേ അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കാതെ പോയതാണ് നമ്മുടെ നാട്ടിൽ നടക്കുക ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ പാണക്കാട് സാദാത്തുക്കൾ സമസ്തയിലെ ഉലമാക്കൾ അവരൊക്കെ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തത് സർവ മനുഷ്യരും സൗഹൃദത്തോടുകൂടി ജീവിക്കണമെന്നും സാഹോദര്യം നിലനിർത്തണമെന്നുമാണ് മമ്പുറന്തങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് ലേഖനങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിൽ നാം വായിച്ചിട്ടുള്ളതാണ് പാണക്കാട് സദാത്തുക്കളും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടുത്ത കാലത്ത് നമ്മോട് വിട്ടുപിരിഞ്ഞു പക്ഷേ എവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിലും അത് ഒതുക്കാനാണ് മുസ്ലിംകൾ ഇവിടെ മാത്രമല്ല ലോകത്തെല്ലാ സ്ഥലങ്ങളിലും അവർ ജനങ്ങളിടയിൽ യോജിപ്പുണ്ടാക്കാനും സാഹോദര്യം നിലനിർത്താനുമാണ് ചിന്തിച്ചത് 150 വർഷങ്ങൾക്കപ്പുറം തെക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കിയ വലിയൊരു സ്ഥാപനമാണ് വേലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് അതിന്റെ 100 വാർഷികം ഒരു 10-20 വർഷങ്ങൾക്കപ്പുറമാണ് നടത്തപ്പെട്ടത് ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ബാനി ഹസരത്തും അബ്ദുൽ ജബ്ബാർ ഹസരത്തും ഷൈഖാദം ഹസരത്തും ഒക്കെ അവരുടെ സ്ഥാപനം അവരുടെ സ്ഥാപനം തന്നെ ഒരു ഭൗതിക സ്ഥാപനമല്ല മതം മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം വേലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് ആ സ്ഥാപനത്തിൽ ഫത്വ എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അവിടെ തീരുമാനിക്കാൻ വേണ്ടി മസ്അലകൾ എഴുതാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത് ഒരു അമുസ്ലിമായ സഹോദരനെയായിരുന്നു ആ സഹോദരനാണ് ഈ ഫത്വ എഴുതി കൊടുത്തിരുന്നത് അവിടെ വരുമ്പത്തിന് തന്നെ കണക്കപ്പിള്ള പറയും ഇങ്ങനെയാണ് മസാല പക്ഷേ എനിക്ക് എഴുതാൻ പറ്റൂല അത് ഷെയ്ഖുനോട് ചോദിച്ചിട്ടേ പറയുള്ളൂ മസാല ആദ്യം മൂപ്പർ പറഞ്ഞു നോക്കും അപ്പൊ ആ നിലക്ക് ദീനി കാര്യങ്ങളിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതായത് നമ്മളോടൊരു വർഗീയതയുമില്ലാതെ സഹകരിക്കാൻ പറ്റുന്ന മേഖലയിലൊക്കെ മതപരമായ കാര്യങ്ങൾക്ക് പോലും കഴിഞ്ഞു പോയ ആളുകളൊക്കെ അവരൊക്കെ പങ്കെടുപ്പിച്ചിരുന്നു എന്നർത്ഥം അപ്പൊ ആ നിലക്കൊരു സൗഹൃദം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഒരിക്കലും ആളുകളിടയിൽ ഓരോന്ന് പറഞ്ഞ് വിഭജിപ്പിക്കാൻ സാധ്യമല്ല അത് ആള് കുറഞ്ഞോട്ടെ കമ്മിൻ ഫിയാത്തിൻ കലീലത്തിൻ വലബത്ത് ഫിയാത്തൻ കസീറ കുറഞ്ഞ സംഘമാണെങ്കിലും
പലപ്പോഴും വലിയ സംഘത്തെ അതിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ലോകചരിത്രമാണ്. അപ്പൊ ആ ലോകചരിത്രത്തിൽ നിന്ന് മാറ്റമുള്ളൊരു ചരിത്രമല്ല കേരളത്തിൻ്റേത്. വലം തുബലി സുന്നത്തില്ലായി തെബുതിയില്ല. അള്ളാഹു ഈ ലോകത്ത് ആദ്യം മുതൽ കണക്കാക്കി വെച്ച നിയമത്തിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. അപ്പൊ നമ്മുടെ ശരീഅത്ത് അത് അള്ളാഹു നിശ്ചയിച്ചതാണ്, അള്ളാഹുവിന്റെ ദീനാണ്. അത് പോയിക്കോട്ടെ, അള്ളാഹനേണ്ട കുട്ടികളെയും ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ പട കുത്തിക്കുറിച്ചൊരു നിയമം കാണിച്ചു തരുന്നുണ്ട്, അത് സ്വീകരിക്കണം എന്നാ അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അത് നമ്മൾ സ്വീകരിക്കൂല എന്നർത്ഥം തങ്ങളിവിടെ സൂചിപ്പിച്ചു വ്യക്തമായി. അതുകൊണ്ട് ആ ജാതി ഓരോ ഭീഷണിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിരക്കുള്ള വ്യാമോഹോ നമുക്ക് ഇവിടെ നടത്താൻ സാധ്യമല്ല. നമ്മുടെ ആളുകളെല്ലാം ഒറ്റപ്പെട്ടു. മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, മറ്റുള്ളവർക്കും ഉണ്ട് അവരെ മതത്തിന്റെ കാര്യങ്ങൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കാര്യം നടക്കുന്നുണ്ട്. ഇവിടെ തന്നെ സമാന ചിന്തകരിക്കാരായ ആൾക്കാരുണ്ട് ബംഗാളിൽ, അതുപോലെ വേറെ പല ഹിമാചലിൽ വേറെ പല സ്ഥലങ്ങളിലും. അവിടുത്തെ ആളുകളൊക്കെ ഈ സിവിൽ കോഡിനെ അംഗീകരിക്കുന്നവരല്ല. ലോകത്ത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് തന്നെ, തമിഴ്നാടിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ അപ്പുറത്തേക്ക് വടക്കോട്ട് നോക്കിയാലൊക്കെ അങ്ങനെയാണ്. ദീർഘിപ്പിച്ച് പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ശ്രമം, നമ്മുടെ ഈ പ്രവർത്തനം അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. സത്യത്തോടുകൂടെ നിലനിൽക്കാൻ സത്യം അല്ലാഹു സുബ്ഹാനഹു വതആല വിജ തരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.